പൊള്ളുന്ന ചൂടിൽ നെഞ്ചുപൊട്ടുന്ന വേദനയുമായി കുറേ മനുഷ്യർ. അച്ഛനെ നഷ്ടപ്പെട്ട നൊമ്പരത്തിലും ഒരു നാടിൻ്റെ ആകെ ദുരിതത്തെക്കുറിച്ച് കരുത്തോടെ പറയുന്ന പെൺകുട്ടികൾ. വയനാട് ഒന്നാകെ വിളിച്ചു പറയുകയാണ്, ഇനിയൊരു ജീവൻ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷ് കൊല്ലപ്പെട്ടത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അന്ന് അജീഷിൻ്റെ മകൾ പറഞ്ഞു, അരുത്, ഇനിയൊരു മകളും എന്നെപ്പോലെ കരയാൻ ഇടവരരുത് എന്ന്. പക്ഷേ ദിവസങ്ങൾക്കിപ്പുറം മറ്റൊരു മകൾ കൂടി ചോദിക്കുകയാണ്, എൻ്റെ പപ്പയെ തിരികെ തരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന്. ഇനിയും മക്കൾ അനാഥരാകരുത്. എന്റെ ഡാഡിക്ക് സംഭവിച്ചവർക്ക് ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല. വയനാട്ടിൽ ഞാൻ കരഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനി കരയാൻ പാടില്ല. മുക്കാലോ ജനങ്ങൾ കടുവേന്റെ ആക്രമണത്തിൽ, ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട്. ഇതുവരെ അതിനുള്ള പോൻ വഴി വയനാട്ടിൽ വന്നിട്ടില്ല. കാട്ടാനം കാട്ടിലിറങ്ങിയാൽ മതി, നാട്ടിലിറങ്ങണ്ട. അതിനൊരു സംവിധാനം ഒന്ന് വയനാട്ടിൽ ചെയ്തു കൊടുക്കണം. എന്റെ ഡാഡിക്ക് പറ്റിയ എനിക്ക് വയനാട്ടിലെ ഓരോ പുരുഷരും ശ്രമിക്കും. എനിക്ക് വാക്ക് വേണം, ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം വയനാട്ടിൽ നടക്കാൻ പാടില്ല. ഒരു മണിക്കൂർ ശസ്ത്രക്രിയ നടത്തുമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിക്കുക, അല്ലാണ്ട് അവിടെ ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല. അല്ലാണ്ട് മെഡിക്കൽ കോളേജിൽ വേണ്ടത് ഒരുപോലെ തന്നെ ഫെസിലിറ്റീസ് വേണം. ഇവിടെ എന്തുകൊണ്ടാ ഫെസിലിറ്റീസ് ഇല്ലാത്ത? എന്തിനാണ് അവിടെ വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പേരിട്ടേക്കുന്നത്? എന്തിനാ? അത് മെഡിക്കൽ കോളേജാണ്, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശ്രദ്ധ പോലും അവിടെ ഇല്ല. ഇത് അവസാനത്തെ ഒന്നുമല്ലല്ലോ, ഇനി എത്ര നഷ്ടപ്പെടാനുണ്ട്. ചികിത്സ മര്യാദയ്ക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഇന്ന് ഈ ലോകം വിട്ടു പോയില്ല. അപ്പോൾ ഉള്ളപ്പോ നോക്കിയ പോലെ ഈ കുടുംബത്തിന് മുന്നോട്ട് പോകണം. ഈ കുടുംബത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവരുത്. എന്തായാലും മരിച്ചുപോയ എന്റെ അപ്പനെ തിരിച്ചു തരാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ ആവശ്യങ്ങൾ തന്ന് തരേണ്ടതാണ്. കേട്ടില്ലേ ഈ മക്കൾ പറഞ്ഞത്? വയനാടിന്റെ ആകെ നൊമ്പരവും പ്രതിഷേധവുമാണ് അവർ പങ്കുവച്ചത്. ആ വേദന തന്നെയാണ് ഇന്ന് പ്രതിഷേധ കൊടുങ്കാറ്റായി മാറിയതും. ഇന്നലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് വാച്ചർ പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ചപ്പോൾ അധികൃതർക്കെതിരായി പ്രതിഷേധം അണപൊട്ടുകയായിരുന്നു. ജനരോഷത്തിന്റെ ചൂട് ജനപ്രതിനിധികളും നേരിട്ടറിഞ്ഞു. പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. രാഹുൽ കെ വിയും അരുൺ അമർനാഥും വിശദമാക്കുന്നു പുൽപ്പള്ളി ഇന്നു കണ്ട പ്രതിഷേധത്തെ. അസാമാന്യമായ പ്രതിഷേധം. വയനാടിന്റെ വികാരമായിരുന്നു കണ്ടത്. കാലങ്ങളായി ഉള്ളിലടക്കിയ അമർഷം പുൽപ്പള്ളി ടൗണിൽ അണപൊട്ടി. രാവിലെ 10 മണിക്കായിരുന്നു കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കേണ്ടത്. എന്നാൽ പുൽപ്പള്ളി ടൗണിൽ മൃതദേഹം ഇറക്കിയായിരുന്നു പ്രതിഷേധം. പിന്നീട് കൂട്ടം കൂട്ടമായി പ്രകടനങ്ങൾ തെരുവിലേക്കിറങ്ങി. വനം വകുപ്പിന്റെ ജീപ്പ് തടഞ്ഞു, സൈഡ് കവറുകൾ വലിച്ചു കീറി. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കന്നുകാലിയുടെ ജഡവുമായി വനം വകുപ്പ് ജീപ്പിനു മേൽ കെട്ടിവെച്ചു. ഇന്നലെ അജീഷ്, ഇന്ന് പോൾ, നാളെ ആരെന്ന ചോദ്യം മുന്നിലുള്ളപ്പോൾ ഇങ്ങനെയല്ലാതെ എങ്ങനെ പ്രതികരിക്കുമെന്ന ജനത. ഇപ്പൊ രാഷ്ട്രീയക്കാരെല്ലാം കൂടി ഞങ്ങളുടെ മണ്ടയ്ക്ക് കയറുക. ഞങ്ങൾ ആരും അഭിനയിച്ചോണ്ട്, ഞാനിവിടെ നാട്ടുകാരനായിട്ട് വന്നതാണ്. അല്ലാതെ ആൾക്കാർ കൂട്ടി വന്നതല്ല. നമുക്കിത് സഹിക്കാൻ പറ്റിയല്ല. നാളെ എനിക്കോ എന്റെ മക്കൾക്കോ ആണ് ഇത് വരുന്നെങ്കിൽ, അതുകൊണ്ട് നമ്മൾ ഇന്ന് ധീരതയോടെ കൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നതോട് വരെ പൊരുതും. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുഞ്ഞു മക്കളുണ്ടെന്ന് കളിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. ഞങ്ങൾ ഓടുകൊണ്ട് പെരക്ക് ചുറ്റും. അവിടെ കുഞ്ഞുങ്ങളെ എവിടെ അത്ര സുരക്ഷിത ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് ഞങ്ങൾ പോകുന്നത്. പ്രതിഷേധം തുടരുന്നതിനിടെ ടി സിദ്ദിഖ് എംഎൽഎയുടെയും ഐ.സി. ബാലകൃഷ്ണൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലത്തേക്കെത്തി. വനം വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനങ്ങളുണ്ടായെന്നും ഇത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണെന്നും എംഎൽഎമാർ പറഞ്ഞു. തുടർന്ന് ചർച്ചയിലുണ്ടായ തീരുമാനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഇവിടെയുള്ള ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യമാണ്. മരണത്തെ തുടർന്നുണ്ടായ സാഹചര്യം എംഎൽഎമാർക്കെതിരെ വരുത്തി തീർക്കാനുള്ള ഒരു ചെറിയ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ. ഞങ്ങളുടെ ഏക ലക്ഷ്യം വയനാടിന്റെ ശാശ്വതമായിട്ടുള്ള
ഇതിനു തൊട്ടു പിന്നാലെ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. എം എൽ എ മാരെ ഒരു ഘട്ടത്തിൽ കയ്യേറ്റം ചെയ്യുമെന്ന അവസ്ഥ വരെ എത്തി. തുടർന്ന് പോലീസിനെ ലാത്തി വീശേണ്ടതായി വന്നു. പോലീസിനെ പ്രതിഷേധക്കാർ ചേർത്തു. കയ്യിൽ കരുതിയിരുന്ന കുപ്പിവെള്ളം പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. രണ്ടു തവണ പോലീസ് ലാത്തി വീശി. പുൽപ്പള്ളി ടൗണിൽ ഏകദേശം 3.5 മണിക്കൂറോളം വെച്ച ശേഷമാണ് പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലെത്തിയ സമയത്ത് കുടുംബക്കാരും പ്രതിഷേധിച്ചു. മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല. അതായത് ഈ പ്രഖ്യാപനങ്ങളെല്ലാം രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ മൃതദേഹം സ്വീകരിക്കുകയുള്ളൂ, ഏറ്റുവാങ്ങുകയുള്ളൂ എന്ന് കുടുംബം നിലപാടെടുത്തു. പലതവണ പല പ്രഖ്യാപനങ്ങൾ കേട്ടതാണ്. ഇത്തവണ അതുപോലെ ആഗ്രഹമായിരുന്നു കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ശക്തമായ നിലപാട്. ADM വീട്ടിലെത്തി തീരുമാനങ്ങൾ കുടുംബത്തെ അറിയിച്ച ശേഷമാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറുന്നതും ബാക്കി 5 ലക്ഷം രൂപ താസറിന്റെ പക്കൽ നിന്നും അനന്തരാവാസ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന അന്നേ ദിവസവും കൈമാറുന്നതാണ്. അങ്ങനെ വയനാട്ടിൽ ഒരാഴ്ചക്കിടെ മരിച്ച രണ്ടാമത്തെ ആൾക്കും കണ്ണീരോടെ നാടുവിട നൽകി. ഇത്തവണ പ്രതിഷേധം കൂടുതൽ കനത്തു. അതായത് ഇതുവരെ കേട്ട ഉറപ്പുകൾ, പാഴായ പ്രഖ്യാപനങ്ങൾ ഒന്നുമല്ല വേണ്ടത്. വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് ഉറച്ച് ആവശ്യപ്പെടുന്ന ജനതയാണ് പുൽപ്പള്ളിയിൽ കണ്ടത്. വയനാടിന്റെ വികാരം. പുൽപ്പള്ളിയിൽ നിന്ന് അരുൺ അമൃതനാഥിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്. തെരുവിൽ പ്രതിഷേധം ഇങ്ങനെ ആളിക്കത്തുമ്പോൾ പോളിന്റെ വീട്ടിൽ തകർന്ന മനസ്സുമായ ഒരു കുടുംബമുണ്ടായിരുന്നു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ ബന്ധുക്കളും നാട്ടുകാരും പകച്ചു നിൽക്കുന്നു. പോളിന് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് പള്ളിയിലേക്കൊക്കെ ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു. അരുൺ പറയും വേർപാടിന്റെ ആവേദനയെക്കുറിച്ച്. അജീഷിന്റെ മകൾ പറഞ്ഞു, ഈ ഗതി വേറെ ആർക്കും വരരുത്, എന്നെപ്പോലെ മറ്റൊരു കുട്ടിയും കരയേണ്ടി വരരുതെന്ന്. ഇതായിരുന്നു സോന ഇന്നലെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ പ്രതികരിച്ചത്. ഇന്ന് രാവിലെയും നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അത്തരത്തിലുള്ള വൈകാരിക പ്രതികരണം തന്നെ കണ്ടു. അവിടെയും ആ കുട്ടി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. എനിക്ക് എൻ്റെ അപ്പനെ എന്തായാലും തിരിച്ചു തരാൻ കഴിയില്ല, അപ്പോൾ ഈ കുടുംബത്തിന് എൻ്റെ അപ്പൻ ചെയ്തുകൊണ്ടിരുന്നത് അത് ഉണങ്ങാൻ പാടില്ല എന്നുള്ളത്. ആ ആവശ്യം തന്നെയായിരുന്നു നാട്ടുകാരൊക്കെ ഇന്നലെ ഉന്നയിച്ചത്. ഈ നഷ്ടപരിഹാരം കൃത്യമായി വേണം, ഈ കുട്ടിയുടെ പഠന ചെലവ് വേണം, കുടുംബത്തിൻ്റെ ചിലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജോലി ഉൾപ്പെടെ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ വീട്ടിലെ ഒരു വൈകാരിക അന്തരീക്ഷം നമ്മൾ രാവിലെ തൊട്ട് കണ്ടു. രാവിലെ 10 മണിയോടുകൂടി സമാനതകളില്ലാത്ത പ്രതിഷേധം നമ്മൾ ഈ പുൽപ്പള്ളി ടൗണിൽ കണ്ടു. ഉച്ചയോടുകൂടിയാണ് മൃതദേഹം എത്തിയത്. അവിടെ വിങ്ങിപ്പൊട്ടുന്ന സോനയെയും പോളിൻ്റെ ഭാര്യയും എല്ലാം നമ്മൾ കണ്ടു. ഈ ഒരു പ്രതിസന്ധി കാലാകാലങ്ങളായി വയനാട്ടുകാർ അനുഭവിക്കുന്നതാണ്. പോൾ അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാവുകയാണ്. ഇന്നലെ അജീഷ്, ഇന്ന് പോൾ, നാളെ ആരെന്ന ഈ ഒരു ജനതയുടെ മുന്നിലെ വലിയ ഭീതിയായി തന്നെ തുടരുകയാണ്. ഇതാണ് വയനാടിന്റെ ഭയപ്പാട്. എന്തായാലും ഇത്രയേറെ ഗുരുതരമായ സ്ഥിതി ഉണ്ടായാൽ സ്വാഭാവികമായും അവിടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എത്തുക എന്നത് അവരുടെ കടമയും മര്യാദയും കൂടിയാണ്. 2 മരണം നടന്നിട്ടും വനമന്ത്രി വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനുള്ള പ്രതിഷേധമാണ് ഇന്ന് പ്രതിപക്ഷ MLA മാർക്കെതിരെയും കയ്യേറ്റമെന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിച്ചത്. പ്രശ്നത്തിന്റെ ഗൗരവം ഇപ്പോഴെങ്കിലും സർക്കാർ മനസ്സിലാക്കുന്നു എന്നത് വലിയ ആശ്വാസം. മന്ത്രിതല സംഘം ഉടൻ തന്നെ വയനാട്ടിലേക്ക് എത്തും. വനമന്ത്രി AK ശശീന്ദ്രനൊപ്പം റവന്യൂ മന്ത്രി KRAJANUM, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷും ഉണ്ടാകും. കളക്ടറേറ്റിൽ ചർച്ച നടത്തും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മന്ത്രിതല സംഘത്തെ തന്നെ വയനാട്ടിലേക്ക് അയക്കാൻ തീരുമാനമായത്. ഇതേ സാഹചര്യത്തിൽ MP സ്ഥലത്തില്ലാത്തത് കോൺഗ്രസിനെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. അത് മറികടക്കാനായി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയാണ്. വാരണാസിയിൽ നിന്നും രാത്രി 8:45 അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി റോഡ് മാർഗം വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. വയനാട്ടിലെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയ ശേഷം നാളെ തന്നെ അദ്ദേഹം പ്രയാഗ്രാജിലേക്ക് പോവുകയും ചെയ്യും. അവിടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാനുള്ളതാണ്. അതിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട് യാത്ര നടത്തുമെന്നൊരു വിവരമുണ്ടായിരുന്നു, പക്ഷേ അത് മാറ്റിവെച്ചു. സുരക്ഷ ഒരുക്കാൻ വയനാട് ജില്ലാ ഭരണകൂടം ബുദ്ധിമുട്ടറിയിച്ചതോടെയാണ് ഗവർണർ യാത്രയിൽ നിന്നും പിന്മാറിയത്. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് തലശ്ശേരി ബിഷപ്പ് പാംപ്ലാനി. വന്യമൃഗ ശല്യങ്ങളിൽ നിന്ന് ജനങ്ങളുടെ പ്രതിഷേധം സർക്കാർ കേൾക്കുന്നില്ല. സർക്കാരിൻ്റെ കർഷക ദ്രോഹ സമീപനം തിരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുമെന്ന് മാർ ജോസഫ് പാംപ്ലാനി പറയുന്നുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്ര സർക്കാർ കാലോചിതമായി ഭേദഗതി ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ, തിരഞ്ഞെടുപ്പിൽ അപ്രകാരമുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തും. കർഷക പക്ഷത്ത് നിന്ന് സംസാരിക്കുക മാത്രമല്ല, കർഷകനോട് അനുഭാവം പുലർത്തുന്ന രീതിയിൽ
പ്രതികരിക്കുന്നവരോട് മാത്രമേ കർഷകരുടെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പിൽ അനുഭാവപൂർവമായ സമീപനം ഉണ്ടാവുകയുള്ളൂ. മനുഷ്യപക്ഷത്ത് നിന്ന് മനുഷ്യൻ്റെ ജീവന് സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാകണം. ഇപ്പോൾ കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ ഗൗരവം കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഒരു വശത്ത് പുൽപ്പള്ളി ഇങ്ങനെ പ്രതിഷേധ കൊടുങ്കാറ്റിൽ ആടി ഉലയുമ്പോൾ മറുവശത്ത് ഒരു ദൗത്യം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് വിജയത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ്. എട്ടാം ദിവസവും അത് ശ്രമം മാത്രമായി അവസാനിക്കുകയാണ്. ബാവലി വനമേഖലയിലാണ് നിലവിൽ ഈ ബേലൂർ മഖന എന്ന ആനയുള്ളത്. അജീഷിനെ കൊന്ന കാട്ടാന ഇന്ന് വൈകിട്ടോടെ തൊട്ടടുത്തെത്തിയ ആന ഈ സംഘത്തെ ബേലൂർ മഖന വിരട്ടി ഓടിക്കുന്ന സ്ഥിതിയുമുണ്ടായി. കുങ്കിയാനകളുടെയൊക്കെ സംരക്ഷണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ദൗത്യ സംഘം ഇന്ന് രക്ഷപ്പെട്ടത്. നേരത്തെ ഈ ബേലൂർ മഖനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മോഴയാന ഇപ്പോഴും സമീപത്തായി തുടരുകയും ചെയ്യുന്നുണ്ട്. വെല്ലുവിളി നിറഞ്ഞതായി തന്നെ തുടരുകയാണ് മിഷൻ ബേലൂർ മഖന.